പൗരത്വ നിയമ ഭേദഗതിക്ക് തൽക്കാലം സ്റ്റേ ഇല്ല എന്ന വാർത്ത വരുന്നു. ഹർജികളിൽ കേന്ദ്രത്തിന് മറുപടി നൽകാൻ മൂന്നാഴ്ചത്തെ സമയം നൽകിയിരിക്കുകയാണ് സുപ്രീംകോടതി. April 9 ഹർജികൾ വീണ്ടും പരിഗണിക്കും. ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, വിവരങ്ങൾ. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഹർജിക്കാർ അടക്കം ഉന്നയിച്ചത് ഈ കേസിൽ ഒരു അടിയന്തര സ്റ്റേ ആണ്. അടിയന്തര സ്റ്റേ നൽകുന്ന കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. ഏതായാലും ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേ നടപടികളിലേക്ക് ഏതായാലും കോടതി നീങ്ങുന്നില്ല. മൂന്നാഴ്ചത്തെ സമയം 237 ഹർജികളിൽ മറുപടി നൽകാനായി കേന്ദ്രം നൽകിയിരിക്കുകയാണ്. April 9 ഇത് സംബന്ധിച്ചുള്ള ഹർജി കോടതി വീണ്ടും പരിഗണിക്കും. അതുവരെ പൗരത്വം നൽകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് കേന്ദ്രം നൽകിയിട്ടില്ല. പൗരത്വം നൽകിയാൽ കോടതിയിൽ വീണ്ടും എത്തുമെന്ന് മുസ്ലിം ലീഗിനായി അഭിഭാഷകൻ കപിൽ സിബൽ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കേസിലെ പ്രധാന ഹർജിക്കാരായ മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിക്കുന്നതാണ്. ഏതായാലും അടിയന്തര സ്റ്റേ എന്നുള്ള വാദം കപിൽ സിബൽ അടക്കമുള്ള നേതാക്കൾ കോടതിയിൽ ഉന്നയിച്ചെങ്കിലും ആ വിഷയത്തിലേക്ക് കോടതി കൃത്യമായി തന്നെ കടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്.